أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين السلام عليكم ورحمة الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم فلا ينبئك مثل خبير സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, ഇവിടെ എനിക്ക് പറയാനുള്ള ഈ മറുപടി പ്രസംഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല എന്ന്. ഇടയ്ക്കിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ ആളുകളെ വികാരം കൊള്ളിക്കാൻ വേണ്ടി എടുത്തു പറയാറുണ്ട്. അതിനുവേണ്ടി ജനാബ് എം എം അക്ബറിൻ്റെ ഒരു സംവാദത്തിലെ ക്ലിപ്പെടുത്തുകൊണ്ട് പേരോട് മുസ്യാർ ഇവിടെ നടത്തിയ ആരോപണവും ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതിയും വാസ്തവത്തിൽ ആ സംവാദത്തിൽ നടന്നത് എന്തൊക്കെയായിരുന്നുവെന്നും, ഇസ്ലാമിക ബോധമുള്ള സമുദായത്തെ സ്നേഹിക്കുന്ന ഒരാളും ആ സംവാദം കണ്ടാൽ അത്തരമൊരു ക്ലിപ്പെടുത്ത് ഒരു വ്യക്തിയെ അവഹേളിക്കാൻ അത് ഉപയോഗിക്കുകയില്ല എന്നും, ആ ക്ലിപ്പുകളും വിശദീകരണങ്ങളും കേട്ട സാധാരണക്കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് കേരളത്തിൽ വലിയ സേവനങ്ങൾ അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ജനാബ് എം എം അക്ബർ. അദ്ദേഹത്തിന് അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് ക്രിസ്ത്യൻ മിഷണറിമാരും തെറ്റിദ്ധരിപ്പിച്ചത്. അതിന്റെ വസ്തുത ഈ ജനങ്ങൾക്ക് മുമ്പിൽ തന്നെ വ്യക്തമാക്കുവാൻ അവസരം നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, ഇത് പേരോടിന്റെ മാത്രം ശൈലിയല്ല. മുജാഹിദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനമില്ലാത്തവരും അവിടുത്തെ അവഹേളിക്കുന്നവരുമാണെന്ന കള്ളാരോപണം എക്കാലത്തും ഉന്നയിക്കുന്നതാണ്. വാസ്തവത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയോ അവമതിക്കുകയോ ചെയ്തതായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പ്രവാചകന്മാർ സാധാരണ മനുഷ്യരാണ് എന്ന ഒരു കഷ്ണം മുജാഹിദുകളുടെ പാഠപുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്തി, കണ്ടോ, നബിമാരെ സാധാരണക്കാരാക്കി, മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനാക്കി
എന്ന് പറഞ്ഞ് വിവരമില്ലാത്ത ജനങ്ങളെ ഇളക്കിവിടുക മാത്രമാണ് വാസ്തവത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്യാറുള്ളത്. പരിശുദ്ധ ഖുർആൻ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യുഹാ ഇലയ്യ, പറയൂ പ്രവാചകരെ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു, എന്റെ പ്രത്യേകത എനിക്ക് വഹ്യു ലഭിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണത്വവും അസാധാരണത്വവും ഈ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ രണ്ടു സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്? അത് ഇസ്ലാമിന്റെ പ്രായോഗികത മുസ്ലിമീങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മനുഷ്യർക്കാകമാനം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്താണ് ആ പ്രായോഗികത? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിതക്രമമാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അതിന് മാതൃക കാണിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ള അമ്പിയാക്കളെയും അല്ലാഹു നിയോഗിച്ചത് അതേ ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. സ്വാഭാവികമായും പ്രവാചകന്മാരെ ശത്രുക്കൾ ചോദിച്ചു, ഇതെന്തൊരു റസൂലാണ്? ഭക്ഷണം കഴിക്കുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനെയാണോ റസൂലാക്കിയത്? മലക്കിനെയല്ലേ ആക്കേണ്ടിയിരുന്നത്? അള്ളാഹു അതിന് കൊടുത്ത മറുപടി, ഭൂമിയിൽ നടക്കുന്നത് മലക്കുകളായിരുന്നുവെങ്കിൽ ഞാനൊരു മലക്കിനെ തന്നെ അയക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാതൃക കാണിക്കാനാണ് പ്രവാചകന്മാരയക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ സ്വഭാവമുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനെ തന്നെയാണ് വാസ്തവത്തിൽ പ്രവാചകനാക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ കൊടുത്തിട്ടുള്ള മറുപടി. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം മാനുഷിക പ്രകൃതിയുള്ള ആളായിരുന്നുവെന്ന്. അവിടുത്തേക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വിശക്കുമായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, തളർച്ചയുണ്ടായിരുന്നു, ശരീരത്തിൽ പരിക്ക് പറ്റിയപ്പോൾ ചോര പൊട്ടിയിരുന്നു, വേദനിച്ചിരുന്നു, അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടുണ്ട്, അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് മറവി സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി ചുരുക്കി നമസ്കരിച്ച് സലാം വീട്ടി. സഹാബികൾക്കൊക്കെ ചോദിക്കാനൊരു വിഷമം, പുതിയ വഹയി വല്ലതും ഇറങ്ങിയോ എന്നറിഞ്ഞൂടല്ലോ. പക്ഷെ ദുല്യദൈനി എന്ന് പേരുള്ള സഹാബി ധൈര്യപൂർവ്വം ചോദിച്ചു, അപ്പൊ റസൂൽ പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് ശരിയാണോ? അതെ റസൂലെ, ഇന്ന് നിങ്ങൾ 2 റക്അത്താണ് നമസ്കരിച്ചത്. റസൂൽ 2 റക്അത്തോടെ നമസ്കരിച്ച് പൂർത്തിയാക്കി എന്നിട്ട് പ്രസംഗിച്ചു, ജനങ്ങളോട് എണീറ്റെന്ന് പറഞ്ഞു. എന്താണ്? ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. അൻസാക്കമാ തൻസൗൻ, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും, അതുകൊണ്ട് എനിക്ക് മറവിയുണ്ടായാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എന്റെ അടുത്ത് കേസ് വാദിക്കാൻ വരും, പക്ഷേ നിങ്ങളിൽ ചിലർ നല്ല വാചാലതയുള്ള ആളായിരിക്കും, അപ്പൊ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട് വിധി പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഒരാൾ നല്ല വാചാലനായിരിക്കും, അപ്പൊ അവന്റെ വാദം കേട്ടിട്ട് അവനാണ് സത്യവാനെന്ന് ഞാൻ വിചാരിക്കും, യഥാർത്ഥത്തിൽ അവൻ കള്ളനായിരിക്കും. അങ്ങനെ ആരെങ്കിലും വാദിച്ച് എന്റെ കയ്യിൽ നിന്നും കള്ളവിധി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിന്റെ കഷ്ണമാണ് വാങ്ങുന്ന ഓർമ്മയിരിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാധാരണത്വം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതരത്തിലും അസാധാരണത്വമുള്ള വ്യക്തിത്വമായിരുന്നു. യുഹാ ഇലയ്യ, എനിക്ക് വഹ്യു ലഭിക്കുന്നു, അത് തന്നെയാണ് അസാധാരണത്വത്തിന്റെ അടിസ്ഥാനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കൊടുത്ത് പിന്നീട് റിസാലത്ത് കൊണ്ട് അനുഗ്രഹിച്ച സൃഷ്ടികളിൽ അതിശ്രേഷ്ഠരെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന മഹാനാണ്. മുഅ്ജിസത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഇസ്ലാമിക ചരിത്ര നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റു ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തെറ്റുകളോ കുറ്റങ്ങളോ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സംഭവിക്കുമായിരുന്നില്ല. കാരണം അമ്പിയാക്കളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല തെറ്റിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. അവർ മഅസൂമുകളാണെന്നാണ് മുസ്ലിം ലോകത്തിന്റെ തീരുമാനം. അങ്ങനെ പല അർത്ഥത്തിലുമുള്ള അസാധാരണത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടമായിട്ടുണ്ട്. ഒരിക്കൽ വെള്ളമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞ് കൈ വെച്ചു, കൈയിലൂടെ ജലം നിർഗളിക്കുകയുണ്ടായി. പക്ഷെ എല്ലായ്പ്പോഴും വെള്ളം നിർഗളിപ്പിക്കാനുള്ള സിദ്ധിയൊന്നും റസൂലുള്ളാഹിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യാത്രയിൽ റസൂലും സഹാബത്തും വെള്ളം കൊണ്ടുപോയിരുന്നത്. തയമ്മമിന്റെ ആയത്തിറങ്ങാനുണ്ടായ സാഹചര്യം, വെള്ളമില്ലാത്ത ഒരു സന്ദർഭം, അവരുടെ കയ്യിലും വെള്ളമില്ല, സഹാബത്ത് നിൽക്കുന്ന സ്ഥലത്തും വെള്ളമില്ല എന്നതായിരുന്നു.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില യുദ്ധഘട്ടങ്ങളിൽ ഭക്ഷണം മതികരിപ്പിച്ച് സഹാബികൾക്കെല്ലാം വയറുനിറയെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഭക്ഷണം മതികരിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ഖന്ദഖിന്റെ കടക് കുഴിക്കേണ്ടി വന്നത്. സഹാബികൾ തന്നെ അതേ യുദ്ധത്തിൽ കാട്ടുകിഴങ്ങുകളും പച്ചരിയും ഒക്കെ തിന്നിട്ട് അവർ കാഷ്ടിക്കുന്ന താട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നുവെന്ന് ചരിത്രത്തിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പല അസാധാരണ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരവും അല്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക പ്രകൃതിയുള്ള വ്യക്തിയായിരുന്നു. അത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്ന് പറയുന്ന എ പി സമസ്തയുടെ സംയുക്ത ഖാളിമാരിൽ ഒരാൾ, അയാൾ ഇറക്കിയ ഫതുഹുൽ അലീം എന്ന ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും ഇതിന്റെ പരസ്യം റിസാലയിൽ വന്നതും മറ്റും കഴിഞ്ഞ ആഴ്ച ഹസൻഗഡി സംവാദം ഇട്ടപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം എഴുതുന്നത് കേട്ടോളൂ. ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ് എന്ന് പറയുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു, പ്രകൃത്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. കണ്ടോ, എ പി സമസ്തയാണ്, എ പി സമസ്തക്കാരൊക്കെ പരിഭാഷയാണിത്. അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി രചിച്ചതും തിരൂരങ്ങാടിയിലെ മുഹമ്മദ് കുട്ടി അൻസൻസ് പ്രസിദ്ധീകരിച്ചതുമായ ഈ ഖുർആൻ പരിഭാഷയ്ക്ക് അഭിപ്രായം എഴുതിയിട്ടുള്ളത് എ പി സമസ്തയുടെ മുശാവറാംഗം കെ ബാപ്പു മുസ്ലിയാരാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അവതരണ രീതി തികച്ചും ഉപകാരപ്രദമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സ്തുത്യർഹമായ സേവനമാണ് മലയാളക്കാർക്ക് ചെയ്തെന്നാ പിന്നെ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എന്നാ മുജാഹിദുകൾ പണ്ട് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദുകൾ ആക്ഷേപിച്ചിരുന്നല്ലോ ഈ സാധാരണ ഇതൊരു വാക്കിന്റെ പേരിൽ, ഇത് തന്നെ ഞങ്ങളും ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇത് തന്നെയാണ് ഞങ്ങൾ മദർസാ പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളൂ. പ്രകൃത്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ അല്ലാഹുവിൽ നിന്ന് വഹ്യി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് അവർണ്ണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. സുഹൃത്തുക്കളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യത്തെയും മുജാഹിദുകൾ എതിർക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്തതായിട്ട് ആർക്കും ഇവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. വിശ്വാസത്തിന്റെ മുഖങ്ങൾ എന്ന പി എം കെ ഫൈസിയുടെ പുസ്തകത്തിൽ കാണാം, പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ്. സാധാരണ മനുഷ്യനെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യ ഭർതൃബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണവർ. അവരുടെ പദവിക്ക് ന്യൂനത ഏൽപ്പിക്കാത്ത മാനുഷിക കാര്യങ്ങളെല്ലാം അവരിൽ നിന്നുണ്ടാവുന്നതിന് വിരോധമില്ല. ഇതും എ പി സമസ്തയുടെ അറിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. കെ വി കൂത്തനാട് മുസ്ലിയാരും അദ്ദേഹം സൂറത്തുൽ കഹ്ഫിലെ സൂറത്തുൽ ഫുസ്സിലത്തിലായത്തിനും അതുപോലെ സൂറത്തുൽ കഹ്ഫിലായത്തിനും നൽകിയ പരിഭാഷ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. അദ്ദേഹം ഫുസ്സിലത്തിൽ എഴുതുന്നു, മാനുഷിക പ്രകൃതിയിൽ മറ്റു മനുഷ്യരെ പോലെയാണ് നബി തങ്ങളും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാനുഷിക പ്രകൃതിയിൽ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. തന്നിമിത്തം ഉണ്ണുക, ഉറങ്ങുക, മലമൂത്ര വിസർജനം ചെയ്യുക, വിവാഹം നടത്തുക മുതലായ മനുഷ്യ സഹജമായ പ്രവൃത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാലും അല്ലാഹുവിങ്കിൽ നിന്ന് സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചക പ്രവീണരാണെന്ന നിലയിൽ അവിടുത്തെ മഹത്വങ്ങൾ അവർണ്ണനീയമാകുന്നു. ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്, ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞതിൽ നിന്ന് മറ്റുള്ളവരെക്കാൾ ഒരു പ്രത്യേകതയും അവിടുത്തേക്കില്ലെന്ന് ചില വിഡ്ഢികൾ ഞൊടിയാറുണ്ട്. അതവർ അജ്ഞത കൊണ്ട് മാത്രമാണ്. കെ വി പറഞ്ഞത് വളരെ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറയുന്നവൻ വിഡ്ഢി തന്നെയാണ്. അത് അവൻ ആക്ഷേപിക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനം അത് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല എന്നതാണ്. ഇനി അൽ അമാൻ വാർഷിക പതിപ്പ് കോട്ടക്കലിനടുത്ത കോൽക്കളത്ത് പ്രസിദ്ധീകരിച്ചതാണ്. ഉന്നതങ്ങളിൽ ഗിരിപ്പ് ഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാവൂ. ആരായിരുന്നത് ഈ അല്ലമാൻ വാർഷിക പതിപ്പ് ഇറക്കിയത്? ഇവിടുത്തെ സുന്നി എന്ന് പറയുന്ന മുജാഹിദുകളെ ആക്ഷേപിക്കുന്ന ആളുകളായി ഇറക്കിയിട്ടുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയും അവിടുത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരുപാട് വരികൾ ഇവരുടെ പരിഭാഷകളിലും മറ്റും സ്ഥലം പിടിച്ച കാര്യം ഞങ്ങൾ മുമ്പേ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫി പലതും ഉദ്ധരിച്ചു, അതിനൊന്നും മറുപടി പറയുവാൻ പേരോടും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഞാൻ നിങ്ങൾ
നിങ്ങൾക്ക് സൂറത്ത് അഹ്സാബില് 37-ാമത്തെ ആയത്തിന് ഇവർ കൊടുത്ത ഒരു വ്യാഖ്യാനം, ഒരർത്ഥം നിങ്ങൾ കേട്ടോളൂ. വൈദ് തഖൂലുൽ ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി, അല്ലാഹു തന്റെ മേൽ ഇസ്ലാം കൊണ്ടും താങ്കൾ മോചനം കൊണ്ടും അനുഗ്രഹിച്ചവനോട്. അതാരാണ്? അത് അവിടെ തന്നെ പറയുന്നു, അത് സയ്യിദ് ഇബ്നു ഹാരിസത്താണ്. ജാഹിലിയ കാലത്തെ അടിമയാണ് അദ്ദേഹം. നബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്ക് വാങ്ങി മോചനം ചെയ്തു, പോറ്റുമകനാക്കി. പോറ്റുമകനാക്കുക മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിലൊക്കെ റസൂല് മുൻകൈയെടുത്തു. സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായി. അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം അവളെ വിവാഹമോചനം ചെയ്യുകയാണെന്ന് റസൂലിനോട് വന്ന് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കണ്ടോ, അംസിക് അലൈക സൗജക വത്തഖില്ലാ, നിന്റെ ഭാര്യയെ നീ മുറുകെ പിടിക്കുകയും അവളുടെ മോചന വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് താങ്കൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദി വതഖ്ഷന്നാസ് വല്ലാഹു അഹഖു അൻതഖ്ഷ, അല്ലാഹു വെളിവാക്കുന്നതിനെ, അഥവാ ബ്രാക്കറ്റിൽ പറയാണ്, അവരോടുള്ള സ്നേഹവും സയ്യിദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. കണ്ടോ, പോറ്റുപുത്രന്റെ ഭാര്യയെ, പോറ്റുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിക്കണമെന്ന് അദ്ദേഹത്തിന്റെ, പോറ്റുപുത്രന്റെ ഭാര്യ ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് നബിക്ക് അവളിൽ അനുരാഗം തോന്നിയെന്നും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ തലാഖ് ചെല്ലണ്ട കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സിലെന്താ, ഒന്ന് ചൊല്ലിക്കിട്ടിയാ എനിക്ക് അവളെ കല്യാണം കഴിക്കായിരുന്നു എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു ഏർപ്പാടാണ്, യാതൊരു സംശയവുമില്ല. ഇത് നമ്മളെ ജില്ലക്കാരനായ ടി കെ അബ്ദുള്ള മൗലി മാട്ടുലേരിയ ഖുർആൻ പരിഭാഷയിലാണുള്ളത്. ഈ പരിഭാഷയുടെ കയ്യെഴുത്ത് കോപ്പി ആദ്യന്തം പരിശോധിച്ച് ജോലി തിരക്കുകൾക്കിടയിൽ അത്യാവശ്യമായ തിരുത്തുകളും ഭേദഗതികളും നിർദ്ദേശിച്ചു വന്ന സുന്നത്യമായത്തിന്റെ സേവകനും എഴുത്തുകാരനുമായ എന്റെ ആത്മമിത്രം അൽഹാജി എം എ അബ്ദുൽ ഖാദർ ഹാജി മൗലവി മൊട്ടമ്മൽ തൃക്കരിപ്പൂർ. ആരാണത്? എം എ അബ്ദുൽ ഖാദർ ചെയ്യുന്ന എ പി സമസ്യയുടെ കാര്യപ്പെട്ട ആളാ. അദ്ദേഹമാണിത് പരിശോധിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുബിന്റെ റസൂല് പോറ്റുപുത്രന്റെ ഭാര്യയെ പ്രേമിച്ചു എന്ന് പാച്ച കള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരില് എഴുതി വിട്ടിട്ടുള്ളവരാണ്. ഇവിടെ വന്നിട്ട് ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിൽ പയ്യൻ എന്നൊരു വാക്ക്, അദ്ദേഹം മന്ത്രവാദിയോ ദിവ്യനോ ആയി നാട്ടിൽ അറിയപ്പെട്ടിരുന്നില്ല, അവിടുത്തെ മറ്റു ചെറുപ്പക്കാരെ പോലെ തന്നെ ആയിരുന്നു എന്നർത്ഥം വരുന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ എം എം അക്ബറിനെ കുറിച്ച് ഇവിടെ വന്നുകൊണ്ട് മുജാഹിദുകളാകമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവരാണെന്നും അവഹേളിക്കുന്നവരാണെന്നും വികാരം കലർത്തി സാധാരണക്കാരൻ മുമ്പിൽ പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇതുകൊണ്ടും തീർന്നില്ല സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവർച്ചക്കാരനായിരുന്നു എന്നാണ് സദഖത്തുള്ള മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനും വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് 1978 ഫെബ്രുവരിയിലുള്ള സുന്നി വോയിസ് വാരികയിൽ എഴുതിയിട്ടുള്ളത്. എഴുതിയത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ്, പ്രസിഡന്റ് സമസ്ത കേരള ജമീയത്തുലുലമ. നോക്കണം നിങ്ങൾ ആരാ സദഖത്തുള്ള മുസ്ലിയാര്? ഈ പേരോടിന്റെയും അതുപോലെ കാന്തപുരത്തിന്റെ ഒക്കെ ഉസ്താദാണ്. കാന്തപുരത്തിന് നബി വരെ എത്തുന്ന പരമ്പര നിങ്ങൾ എഴുതിയതിൽ മൂന്നാമത്തത് ആരാന്നറിയോ? അബു ഉസാമ സദഖത്തുള്ള മുസ്ലിയാർ. ആ പരപ്പങ്ങളെ പാരമ്പര്യം തന്നെ അതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവർച്ചക്കാരനാക്കിയ പാരമ്പര്യം ഇവർക്കുണ്ടെന്ന് ഇവരെ സുന്നി വോയിസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചികഞ്ഞ് പരിശോധിച്ചങ്ങ് പറയാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കൊരു സാധാരണക്കാരൻ എന്നൊരു വാക്ക് പണ്ട് മദർസാ ബുക്കിൽ നിന്ന് കിട്ടി, ഇപ്പോൾ എം എം അക്ബറിന്റെ പ്രസംഗത്തിന് ഒരു പയ്യൻ എന്ന വാക്ക് കിട്ടി, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയേറെ ഞങ്ങളെ ആക്ഷേപിച്ചത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രമല്ല പ്രവാചകന്മാരൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ് എന്നുപോലും ഇവർ എഴുതിയത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ നിന്ന് വായിക്കാം. എല്ലാ മനുഷ്യരും തങ്ങളുടെ അവയവങ്ങൾ കൊണ്ടുള്ള കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ല, കാരണം അങ്ങനെയുള്ള കുറ്റത്തിൽ നിന്ന് നബിമാർ പോലും ഒഴിവായിട്ടില്ല. നബിമാർക്ക് സംഭവിച്ച തെറ്റുകളും അവർ തൗബ ചെയ്തതും അവർക്ക് സംഭവിച്ച തെറ്റുകളുടെ പേരിൽ അവർ കരഞ്ഞതും മറ്റും ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ളത് പോലെയാണത്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഇവരെ സുപ്രസിദ്ധ ഗ്രന്ഥം, അതിനെ കുറിച്ച് ഇവർ തന്നെ എഴുതിയത് എന്താണെന്നറിയോ? കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ മലയാളത്തിൽ വിവർത്തനം ചെയ്ത പ്രസിദ്ധ മതപണ്ഡിതൻ മർഹൂം അൽഹാജി എം വി കുഞ്ഞഹമ്മദ് മൗലവി എം എഫ് ബി എം എ ആണ്. ആയത്ത്, ഹദീസ്, ദിക്ർ, ദുആകൾ, ബൈത്തുകൾ തുടങ്ങിയവ അറബിയിൽ മലബാർ ലിപിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
മലയാളത്തെ ഏറ്റവും വലിയ ഇസ്ലാം മത ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തന്നെ അതിന് പരസ്യം എഴുതിയിട്ടുള്ളത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ വന്നിട്ടുള്ളതാണത്. അപ്പോ പ്രവാചകന്മാർ തെറ്റു ചെയ്യുന്നവരാണെന്ന് വളരെ പച്ചയായി എഴുതിയിട്ടുള്ള ആളുകൾ, പ്രവാചകൻ കവർച്ചക്കാരനാണെന്ന് എഴുതിയിട്ടുള്ള ആളുകൾ, പ്രവാചകൻ പോറ്റുപുത്രന്റെ ഭാര്യയെ പ്രേമിച്ചവരാണെന്ന് എഴുതിയിട്ടുള്ള ആളുകൾ, ഈ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളെ സംബന്ധിച്ച് പയ്യൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമേ നീ കാഫിറായി ചത്തുപോകും, ഈമാൻ ഉണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കേരളത്തിലുടനീളം പടച്ചുവിട്ട ആരോപണങ്ങൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെ ഇസ്ലാമിന്റെ മറ്റ് ശത്രുക്കളും പടച്ചുവിട്ട ആരോപണങ്ങൾക്ക്, യുക്തിവാദികളും നിരീശ്വരവാദികളും പടച്ചുവിട്ട ആരോപണങ്ങൾക്ക് എത്രയോ സ്റ്റേജുകളിൽ ഖുർആനും ഹദീസും ചരിത്രവും ഉദ്ധരിച്ച് മറുപടി പറഞ്ഞ വ്യക്തിയാണ് ജനാബ് എം.എം. അക്ബറെന്ന് ഈ സദസ്സിലുള്ള പല ആളുകൾക്കും അറിയാം. മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങൾ പോലും അത് തലകുലിക്ക് സമ്മതിക്കുന്ന കാര്യമാണ്. മുജാഹിദുകൾ മാത്രമല്ല സുന്നികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അത് സമ്മതിക്കുന്ന കാര്യമാണ്. സംഘടനാപരമായ പക്ഷപാതിത്വം മൂലം ഒരൽപ്പം അസൂയ മനസ്സിലുണ്ടെങ്കിൽ പോലും പലരും അത് സമ്മതിച്ചിട്ടുള്ളതുമാണ്. ഈ കടവത്തൂരിൽ ആളുകൾക്കും അതറിയാം. എന്നിട്ടും ബഹുമാനപ്പെട്ട എം.എം. അക്ബർ സാഹിബിനെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ അത് പറഞ്ഞതെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇനി സുഹൃത്തുക്കളെ, ഈ ഇവിടെ വന്നിട്ട് പേരോട് നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫി കണക്കിന് മറുപടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും ലജ്ജയില്ലാതെ അവിടെ മറുപടി പറയാതെ ഇവിടെ വന്നിട്ട് വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. ഹുസൈൻ സലഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് കള്ളജാറമെന്ന് ആക്ഷേപിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ എന്താ ഉണ്ടായത്? ഇവരിങ്ങനെ ഒരു ദർഗയുടെ ഫോട്ടോ, ഏതോ ഒരു ദർഗ പച്ചപ്പുതപ്പണിയിച്ച് അഴിയും കുറ്റിയൊക്കെ വെച്ച ഒരു ദർഗയുടെ ഫോട്ടോ എടുത്തിട്ട് റസൂലിന്റെ ഖബറാണിത് എന്നും പറഞ്ഞിട്ട് അവർ ഒരു പ്രചാരണം ചെയ്തു. റസൂലുള്ളാന്റെ ജാറമാണിതെന്ന, ജാറമെന്നാണല്ലോ അവരെ ശൈലി, കെട്ടിപ്പൊന്നിച്ച ഖബറിന് ജാറമെന്നാണല്ലോ അവർ പറയാ. അങ്ങനെ വന്നപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു ഇവരിപ്പോ ഒരു ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. എന്നാൽ പേരോട് ഫോട്ടോയെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, റസൂലിന്റെ ഖബറിനെ കുറിച്ച് തന്നെയാണെന്ന് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിച്ചിട്ടാണോ അവിടുത്തെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്ന് പറഞ്ഞത്? ഞാൻ നാദാപുരത്ത് ക്ലിപ്പിട്ട് കേൾപ്പിച്ചപ്പോ മൗലവിക്ക് നിൽക്ക കള്ളിയില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചു, നിൽക്ക കള്ളിയില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റി പറഞ്ഞു, ഫോട്ടോ കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തു, നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു, പോയി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, എന്റെ സീഡിയും പരിശോധിക്കും അയാളും പരിശോധിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താ രണ്ടാഴ്ചയുണ്ട് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടക്കുന്നുണ്ട്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞതാണ് കളവ്, നിങ്ങൾ പോയിട്ട് സി ഡി പരിശോധിക്കാനല്ലേ പറഞ്ഞത്, നമുക്ക് അവിടേക്ക് ഒന്നും പോണ്ട. ഇപ്പോൾ ഇയാൾ ഇട്ട ക്ലിപ്പ് തന്നെ ഒന്ന് ചികഞ്ഞ് പരിശോധിച്ചാ മതി. ബുദ്ധി മുസ്ലിംമാർക്ക് പണയം വെച്ചിട്ടില്ലാത്തവർ ഒന്ന് കേട്ടോളൂ. രണ്ടാമതും അദ്ദേഹം ഇട്ട അതേ ക്ലിപ്പ് ഒന്ന് പരിശോധിച്ചു നോക്കുക, അതിലെന്താ ഹുസൈൻ സലഫി പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റി പറഞ്ഞു, ഫോട്ടോ കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റി പറഞ്ഞു, ഫോട്ടോ കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്.
പക്ഷേ എന്ത് ചെയ്തു, നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാരമാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാരമാണ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താ. രണ്ടാഴ്ച കൊണ്ടുപോയപ്പോൾ കണ്ട ഇവരുടെ ഒരു കള്ളജാരത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കണേ, അദ്ദേഹത്തെ ക്ലിപ്പ് തന്നെയാണ്. ഇവരുടെ ഒരു കള്ളജാരത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കണേ, ഈ ഫോട്ടോ വിറ്റിട്ട് അത് വീട്ടിൽ തൂക്കുന്ന ഇടപാടുണ്ട്, അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇവര് വിൽക്കുന്ന ഫോട്ടോ, ഇവർ കൊണ്ട് നടക്കുന്ന ഫോട്ടോ, ഇവർ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഫോട്ടോ, റസൂലുള്ളാഹിന്റെ ഖബറെന്നും പറഞ്ഞിട്ട് ഇവർ തൂക്കുന്ന ഫോട്ടോ, അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ എന്നാണ് സലഫി പറഞ്ഞത്. പക്ഷെ ആ ലാസ്റ്റ് ഭാഗം മാത്രം ഇട്ടു, അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ എന്ന് മാത്രം ഇട്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇത്തരം തട്ടിപ്പുകള് ഞങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല. ഇതൊക്കെ നിങ്ങളെ യാക്കൗമിന്റെ അടുത്ത് പറ്റും, അയ്യുഹന്നാസിന്റെ അടുത്ത് പറ്റും, ഞങ്ങളുടെ അടുത്ത് പറ്റൂല. ഇത് നാദാപുരത്ത് വെച്ച് വ്യക്തമായി ഹുസൈൻ സലഫി പറഞ്ഞിട്ടും അത് പൊളിഞ്ഞു വന്ന് ബോധ്യമായപ്പോ കടവത്തൂരിൽ വന്നിട്ട് വീണ്ടും പുലമ്പിയത് അത് തന്നെയാണ്. ഹുസൈൻ സലഫി അവിടെ ചോദിച്ച ഒരു ചോദ്യം കൂടി, വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിച്ച ചോദ്യം കൂടി നിങ്ങൾ കേട്ടോളൂ. ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കോളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ ഇവരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോ അല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്, കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവരുണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ നോക്കൂ. ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ആദ്യം കാണിച്ചതുപോലെയാണോ ഒപ്പം കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ, പേരില്ലപ്പോ, ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ, കാർപ്പറ്റ് കണ്ടില്ലേ, അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ? ഇക്കാണുന്ന ഡിസൈനാണോ ഇവര് കാണാ കാഴ്ചകളിൽ കൊടുത്ത ഖബറിനുള്ളത്? അപ്പൊ ഇത് ഇവരുണ്ടാക്കി തീർത്തതാണ്, ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത്. ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ് ഇത്. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്തു നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ ഖബർ എന്ന പേരിലൊരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ, ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ, നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ ഒരു തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തിൽ. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ ഖബറാണ് നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം, ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി
ആ സൂഫിയുടെ ഖബറാണ് കണ്ടില്ലേ, കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം. ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന്. നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ, ആദ്യം കാണിച്ചതാണോ ജാറം, ഇപ്പൊ കാണിച്ചതാണോ ജാറം, മുമ്പ് കാണിച്ചതാണോ ജാറം, ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്, അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലതാ പ്രത്യേകമായ രൂപത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാം ഹുസൈൻ സലഫി ഭംഗിയായി നാദാപുരത്ത് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു. എന്നിട്ട് അതിന് വ്യക്തമായി മറുപടി പറയാൻ സാധിക്കാത്ത പേരോട് ഇവിടെ വന്നിട്ട് പറയാണ് ഇതാ ഇവർ കള്ളജാറം എന്നാണ് പറയുന്നത്. വെബ്സൈറ്റിൽ ഇപ്പൊ ഫോട്ടോ കാണുന്നില്ല, പഴയ കള്ളജാറത്തിന്റെ ഫോട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തു, കള്ളജാറം റസൂലിന്റെ പേരിൽ കള്ളജാറം ഉണ്ടാക്കിയവർ തന്നെ അത് പൊളിച്ചു മാറ്റി എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി കൊടുത്തു. അതിന് മറുപടി എഴുതാൻ ഇതുവരെയും ഒരൊറ്റ സുന്നി പ്രസിദ്ധീകരണങ്ങൾക്കും പന്നിപ്പേർ പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന 10-15 ഉണ്ടല്ലോ കേരളത്തിലെ, ഒരൊറ്റ എണ്ണത്തിനും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വെച്ച് മറ്റൊരു തട്ടിപ്പ് പേരോട് മുസ്യാർ നടത്തിയിട്ടുണ്ട്, ഒരു ശുദ്ധമായ തട്ടിപ്പ്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനേൽ മൂടുന്ന ഒരു തുണിയുണ്ട് എന്നാ ജാറം മൂടൽ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ മൂടാൻ വേണ്ടിയുള്ള തുണി ഉണ്ടാക്കാൻ മക്കത്തൊരു ഫാക്ടറിയും ഉണ്ട് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അതാ അത് ഞാൻ ഉണ്ടാക്കിയതല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം നിങ്ങൾ, ഇയാൾ എത്ര നിലവാരം താഴ്ന്നു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി, പിന്നാണ് പറയുമ്പോ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത് അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കാബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കാബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 crore സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 kg ശുദ്ധമായ സിൽക്കും 15 kg സ്വർണവും ഉപയോഗിച്ചാണ് 650 square meter വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 meter നീളത്തിലും 1 meter വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കാബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇനിയെന്താ വേണ്ടത്? എങ്ങനെയുണ്ട്? മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത്. അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? അതെന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? സുഹൃത്തുക്കളെ, ഏഷ്യാനെറ്റ് വാർത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു ലേഖകൻ, ഏതായാലും മക്കത്തൊക്കെ ഒരൊറ്റ മുസ്ലിമിനെയും കടത്തൂല നിങ്ങൾക്കൊക്കെ അറിയാലോ. അവിടെ ഉള്ള ഒരു ലേഖകൻ ജിദ്ദയിലുള്ള ജലീൽ കണ്ണമംഗലം എന്ന AP ഖുറാഫിയാണ് അവിടുത്തെ റിപ്പോർട്ടർ. അയാൾ കൊടുത്ത റിപ്പോർട്ടാണ്. ഏഷ്യാനെറ്റിലേക്ക് പോകുന്ന അറിയില്ലല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് ക്ലിപ്പാക്കി അവിടുന്ന് ഇങ്ങോട്ട് വിട്ടാ അത് മെയിലിൽ വിട്ടാ അത് ഇങ്ങോട്ട് കൊടുക്കലല്ലാതെ ഇവർക്ക് വായിക്കുന്നവർക്ക് ഇപ്പൊ അതിനെ പറ്റി അറിയോ? പിന്നെ മൂപ്പര വകയായിട്ട് പെണ്ണാണ് വായിക്കണത്, നിങ്ങളത് നോക്കണ്ട. മൂപ്പര വക
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെ മുഖമൊന്ന് തൽക്കാലം ആളുകളത് നോക്കി രസിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തൽക്കാലം മുഖം ഒന്ന് മറച്ചു വെച്ചത്. അത് അദ്ദേഹം പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ സംസ്കരണവും ശുദ്ധിയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കണം. ഏതായാലും ഇരിക്കട്ടെ, ഒരു കള്ള വാർത്ത ഇവിടുന്ന് അവിടുന്ന് ജലീൽ എന്ന് പറയുന്ന എ പി കാരൻ കൊടുത്തു. അതിവരങ്ങനെ തന്നെ വായിച്ചു. കിസ്വ ഉണ്ടാക്കുന്നുണ്ട്, ഉറപ്പാണ്. കിസ്വ ഉണ്ടാക്കുന്ന ഫാക്ടറിയുണ്ട് അവിടെ. ഹജ്ജിന് പോയാലൊക്കെ ചില പ്രത്യേക പാസ് വാങ്ങിയ അവർക്കും കാണിച്ചു കൊടുക്കും. ഈ വാർത്തയിലൂടെ ആളുകൾ ഇങ്ങനെ കാണാൻ നിൽക്കണങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ സംശയം അതല്ല. അവിടെ ആ ബോർഡുണ്ടല്ലോ, ആ ബോർഡുകളൊന്ന് കണ്ടോളി. എന്താണ് ആ ബോർഡും എഴുതിയിട്ടുള്ളത്? മക്കീനത്തു സിത്താറത്തു ദാഖിലിയ ലി ഖബ്രി റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫിർ റൗള ബിൽ മദീനത്തിൽ മുനവ്വറ. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും അത്. മക്കീന, മക്കീന എന്ന ഫാക്ടറി, അങ്ങനെ ഒരു പേര് സൗദി പോയാലും കണ്ടിട്ട് മസനായി എന്നാണ് സാധാരണ അവരെ പറയുന്നുള്ളത്. മക്കീന എന്ന മെഷീൻ എന്നാ പറയാം. ഏതായാലും ഇരിക്കട്ടെ, സിത്താറത്തു ദാഹിലിയ എന്ന് പറഞ്ഞാൽ ഹുറാഫി പൊതപ്പ് എന്നർത്ഥം. കബറുമ പുതക്കണ പുതപ്പ്, കബറും ജാറം മൂടുന്ന പുതപ്പാന്നല്ലാണ് സിത്താറ എന്ന കർട്ടൻ എന്നർത്ഥം, ഉള്ളിലുള്ള കർട്ടൻ. അതൊരു പക്ഷെ ഉണ്ടാകാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖബർ നിൽക്കുന്നത് അവിടുത്തെ ഭാര്യമാരെല്ലാവരും വീട് ഉൾക്കൊള്ളുന്ന ഒരു വീട്ടിലാണ്. ആ വീട് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചുമരുണ്ടാക്കിയിട്ടുണ്ട് പഞ്ചകോണില്, അതിലേക്ക് തിരിനിസ്കരിക്കാൻ വേണ്ടി കോണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പുതപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് അത് കാണാതിരിക്കാൻ വേണ്ടിയോ മറ്റോ ഒരു പച്ച തുണി ഇട്ടിട്ടുണ്ട്. കാരണം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ഫാറൂഖിന്റെയും ഒക്കെ ഖബർ അതിനകത്ത് തന്നെയാണ്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കാണുമ്പോൾ വിഷമമുണ്ടാവും, അവരാ ദ്വാരത്തിൽ കൂടി ചിലപ്പോൾ തുപ്പും. അതിനായിരിക്കണം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർട്ടൻ അതിനുള്ളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ കർട്ടനെ പറ്റിയാണോ ബോർഡ് കണ്ടാൽ അതാ ഉള്ളത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ തെളിവുണ്ടാക്കുന്നത്? നിങ്ങൾ ഷാഫി മദബിന്റെ കിതാബിനെടുത്ത് ഉദ്ധരിച്ചാ പോലെ. ഇമാം ഷാഫി അതാ പറയുന്നു, ഖബർ കെട്ടിപ്പൊക്കണം എന്നിട്ട് ഇമ പച്ച പുതപ്പെടണമെന്ന്. എന്താ നിങ്ങൾ ചെയ്യാത്തത്? ചില മഹാന്മാരായ ആളുകളെന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്ന ആളുകളെ ജാർത്തമ്മ മാത്രം പുതപ്പിച്ചാ മതിയോ? പുതപ്പിക്കൽ സുന്നത്താണെങ്കിൽ സാധാരണക്കാരന്റെ ഖബറും ഈ പുതപ്പിക്കണ്ടേ? നിങ്ങൾ പുതപ്പിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കേരളത്തിൽ ഫാക്ടറി ഉണ്ടോ? അതല്ല, ആ മുസ്ലിമിന്റെ കടയിൽ നിന്ന് വാങ്ങിയാ മതിയോ? നിങ്ങൾക്ക് ഒരു ഫാക്ടറി അങ്ങ് തുടങ്ങിക്കൂടെ? എത്രങ്ങാനും ഖബറുണ്ട് ഇവിടെ. അപ്പൊ സുഹൃത്തുക്കളെ, തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെയൊക്കെ ജാറം മൂടുന്നുണ്ട്, അപ്പൊ ഞമ്മക്കും മൂടണ്ടേ? ജാറം മൂടി അവിടെ ചാർജ് കിട്ടും. എന്നിട്ട് റസൂലുള്ളാന്റെ ഖബറ് ഓരോ എത്ര ആള് മൂടലുണ്ട് പോയിട്ട്? ഹജ്ജ് ഗ്രൂപ്പ് കാര് എത്ര ഉറപ്പിയാ കൊടുക്കല്? ഇവിടെ ജാറം മൂടാൻ ചാർജ് ഉണ്ടല്ലോ, അവിടെ ചാർജ് ഉണ്ടോ? അതുകൂടി പറഞ്ഞാളി. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് ഉയർത്തിയിട്ട് പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഇവർ തന്നെ എഴുതിയിട്ടുള്ളതിൽ എന്താ ഉള്ളത്? ഒരു ചാൻ മാത്രമാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തിയിട്ടുള്ളൂവെന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. പൂങ്കാവനം മാസിക എഴുതുന്നത് നിങ്ങൾ കേട്ടോളൂ. ഖബറിന്റെ മീത ചുകന്നതും വെളുത്തതുമായ ചരൽ കല്ലുകൾ പാകി ഭൂമിയിൽ നിന്ന് ഒരു ചാൻ ഉയർത്തുകയും ചെയ്തു. എന്തേ അവിടെ പച്ച പുതപ്പിട്ടു എന്ന് സഹാബികൾ പറയാഞ്ഞത്? നിങ്ങൾ പൂങ്കാവനത്തിൽ എഴുതിയാണല്ലോ, അതിന്റെ കൂടെ പച്ചപ്പതപ്പുട്ടു എഴുതണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൻ ഉയർത്തപ്പെട്ടുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. സുന്നി അഫ്കാർ കണ്ടോ, ഖബറിന്റെ മുഗൾ ഭാഗം കൂർപ്പിച്ചുയർത്തുന്നതിനേക്കാൾ ഉത്തമം മുഗൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ അങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു. അബൂ ദാവൂദ്, അതിന്റെ മീതൊരു പച്ചപ്പുതപ്പുണ്ടെന്ന് നിങ്ങൾ ഇത്ര കാലം എഴുതിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഏഷ്യാനത്തിന്റെ പേരിൽ കള്ള വാർത്ത ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഇവിടേക്ക് എത്തിക്ക. അപ്പൊ കള്ള വാർത്ത ഉണ്ടാക്കാൻ ഒരുത്തിനെ ഏൽപ്പിക്ക. എന്നിട്ട് ഇയാൾ പ്രസീകരണ്ടാരിയോ, ഞാൻ ഹജ്ജിന്റെ സീസണിൽ കാസർഗോട്ട് നിന്ന് ഖലീലാജി വിളിക്കണ്. ഓ, അങ്ങനെ ഒരാളെ ചിലപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആജിയാരൻ്റെ ഉണ്ടോന്ന് അറിയില്ല, ഖലീലാജി കാസർഗോട്ടുകാരൻ തന്നെയെന്നും അറിയില്ല. ഖലീലാജി വിളിക്കുന്ന ഉസ്താദേ, നിങ്ങൾ കേട്ടോ, എന്തേ ഏഷ്യാനത്തിന് വാർത്ത വന്നില്, റസൂലുള്ളാന്റെ ഖബർ മൂടുന്ന തുണിണ്ട്. ഞാനിപ്പോ ഈ വാർത്തയൊക്കെ കേൾക്കലുണ്ടോ, നിങ്ങളത് എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരീ. എന്നിട്ട് അതിവിടെ കൊണ്ടുവന്ന് ഇട്ടു. എങ്ങനെ സുഹൃത്തുക്കളെ, ഏഷ്യാനത്തിലെ വാർത്ത ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കിട്ടുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു പണി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയും കൊണ്ട് റെഡിയായി നിന്നോളണം, നമ്മൾ എല്ലാ ആളുകളും ഫോട്ടോ എടുത്തോളണം, എന്നിട്ട് ഹോബികൾക്ക് അതിൽ ഉപയോഗിക്കണം എന്ന് ജലീൽ കണ്ണമംഗലം എന്ന എ പി ഖുറാഫിയുമായി പേരോടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് ഇങ്ങനെ ഒരു കള്ള വാർത്ത ചാനലിൽ വരാനിടയായത്. ഇൻഷാ അല്ലാ, അതിന്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7-ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടുനിൽക്കും. അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്നേ. സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു, ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. ഇനി സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ച ആരോപണം ഒരുപാട് കാലമായി മുസ്ലിയാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനും ഇതേ. ആ ഖബർ നിൽക്കുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അതുപോലെ തന്നെ ഭാര്യമാർ 9 വീടുകൾ അവിടെ ഉണ്ട്, റൂമുകൾ അവിടെ ഉണ്ട്. അതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു പച്ചക്കുമ്പ വിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ റസൂലിന്റെ ഖബർ പൊളിക്കണം എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞു എന്നാണ് പല ആളുകളും പറയാറുള്ളത്. അതിനെ സംബന്ധിച്ച് പേരോട് കടവത്തൂരിൽ വന്നിട്ട് ആ പച്ചക്കള്ളം വീണ്ടും ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങളെ കടവത്തൂരിൽ എപ്പോഴും ഉണ്ടാകുന്ന മൗലവിയല്ലേ സലാഹി? സലാഹി പറയുന്നേ കേരള നദുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2-ാമത്തെ ദിവസം മദീനയിലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ കുബ്ബ മുജാഹിദികളായ ഞങ്ങൾ തകർക്കും. കേട്ടോളൂ, ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയുടെ ഖബർ കുന്നിച്ചിട്ടില്ല, ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി വിളിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊമ്പ് കൊണ്ടുവക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാ കേരള നദുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2-ാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ് തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ തകർക്കുന്നതുമാണ്. 2-ാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ് തകർക്കുന്നതും റസൂലുള്ളാഹിയുടെ ഖബർ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ തകർക്കുന്നതുമാണ്. ഇനിയൊരു സംശയവും വേണ്ടല്ലോ, യാതൊരു സംശയവും വേണ്ട. കേരള രദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടുക, മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്, ഈ മൗലവിമാര് സ്വർഗത്തിലെ രാജാവ് ആവുക എന്നൊക്കെ പറയുമ്പോലെ. എന്നിട്ട് സൗദിയുടെ ഭരണം കേരള രദ്വത്തുൽ മുജാഹിദീന് കിട്ടിയാൽ 2-ാമത്തെ ദിവസം മദീനയിലെ പച്ചക്കുമ്പ തകർക്കും. അപ്പൊ 1-ാമത്തെ ദിവസമോ? 1-ാമത്തെ ദിവസം മക്കയിൽ ചെന്നിട്ട് കഅബ തകർക്കുമായിരിക്കും. കണ്ടോ, എന്താ തെറ്റിദ്ധരിപ്പിക്കല്? വാസ്തവത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 4 വർഷം മുമ്പ് മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് ഇവരുടെ മുഖാമുഖ വീരന്മാരായ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും എ പി മുഹമ്മദ് ഉസ്യാർ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് സംവാദം പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ആളുകൾ അലക്കി വിടാൻ വേണ്ടി ഇതേ വിഷയം എടുത്തിട്ടോ അവരെ മുഖത്ത് നോക്കി ഞാൻ മറുപടി കൊടുത്തു. പിന്നൊരു വാക്കുമിണ്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഈ കുബ്ബ ആരുണ്ടാക്കിയതാ? ഞാൻ വായിക്കുന്നത് റിസാൽ എന്ന് കേട്ടോളൂ. ഹിജ്റ 608 മൻസൂർ രാജാവിന്റെ കാലത്താണ് സുപ്രസിദ്ധമായി കുബ്ബ നിർമ്മിക്കപ്പെട്ടത്. കണ്ടോ, 765 ഇത് വീണ്ടും പുതുക്കുകയും ശരിയായി ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോ ഹിജ്റ 600 ശേഷം ഉണ്ടായതാ. റസൂലുള്ള വഫാത്തായതെന്ന ഹിജ്റ 10. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞിട്ട് 600 കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. സുന്നി വോയിസിൽ പറയുന്നത് കേട്ടോളൂ, ഹിജ്റ 678 മൻസൂർ കലാമുൻസാരി ചക്രവർത്തിയുടെ താല്പര്യ പ്രകാരമാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചത്. ഏത് കൃത്യം?
ഈ പറഞ്ഞ കുബ്ബ ഉണ്ടാക്കിയത്. ഇസ്ലാമിക കുബ്ബകളിൽ പ്രാധാന്യവും പ്രശസ്തിയും അറിയിക്കുന്നത് മദീന റൗലയിലുള്ള കുബ്ബയാണ് എന്ന് പറഞ്ഞിട്ട് കുബ്ബകളുടെ കഥ പറയുന്ന സുന്നി വോയിസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 678 വേറൊന്നിൽ പറഞ്ഞിട്ടുള്ളത് 10th century സുൽത്താൻ മഹമൂദ് രണ്ടാമൻ റൗല ശലീഫിന്റെ പച്ചക്കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. അപ്പൊ 10th century. അപ്പോ 700 യാതൊരു തർക്കമല്ല, 10 പറഞ്ഞവരും ഉണ്ട്. മാത്രല്ല സിറാജിൽ എന്താ എഴുതിയത്? സിറാജിലും ഇതന്നെ. മൻസൂർ കലാവുവിന്റെ കാലം വരെ ഇത് തുടർന്നു. അദ്ദേഹം 678 അതിനു മുകളിൽ ഒരു കുബ്ബ പണിതു. കെ എ അബൂ ബിശ്ർ ഫൈസി റൗലാ ഷരീഫിന്റെ ചരിത്രം എന്ന പേരിൽ സിറാജിൽ എഴുതിയ ലേഖനത്തിലാണ്. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. വഫാഉൽ വഫാ എന്ന സംഹൂതിയുടെ ഗ്രന്ഥത്തിൽ അതിലും പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ 678 അത് ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, സഹാബികൾ ഉണ്ടാക്കിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് നിൽക്കുന്ന ആ വീടിനും ഇത് സഹാബത്ത് 30 ഭരണം നടത്തിയ ഖുലഫാഉർ റാശിദീങ്ങള് അങ്ങനെ ആ കാര്യപ്പെട്ട സംഗതിയാണ്. അവരുണ്ടാക്കൂലേ? ഉണ്ടാക്കിയോ? അത് കഴിഞ്ഞു ആദ്യ 100-110 സഹാബികൾ കഴിഞ്ഞു. പിന്നെ താബിഈങ്ങൾ വന്നു, താബിഈ താബിഈങ്ങൾ വന്നു, അടുത്ത താബിഈങ്ങൾ വന്നു, അടുത്ത താബിഈങ്ങൾ വന്നു. അവരാരും ഈ കുബ്ബ നിർമ്മിച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ആരാ ഉണ്ടാക്കിയത്? മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് ആ കുബ്ബ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളെ മദ്ഹബ് ഇപ്പൊ ഷാഫി മദ്ഹബോ അതോ കലാവൂനി മദ്ഹബോ? ഖബറിന്റെ മീത ഒന്നും ഉണ്ടാക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ولقد افتى جماعه من علماء الشافعيه بهدم قبه امامنا الشافعي وان صرف عليها الوف من الدنانير. നമ്മുടെ ഇമാമായ ഷാഫിയുടെ ഖബറിനു മീതെ ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചുകൊണ്ട് ചില രാജാക്കന്മാർ കുബ്ബയുണ്ടാക്കിയപ്പോൾ അത് പൊളിച്ചു നീക്കാൻ കൽപ്പന കൊടുത്തത് ഷാഫി മദ്ഹബിലെ തന്നെ മഹാന്മാരായ ഒരു കൂട്ടം പണ്ഡിതന്മാരായിരുന്നു എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി എന്ന ഹോജ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ലേ? وتجب المبادره لهدمها وهدم القباب التي على القبور اذ هي امر من مسجد المرار لانها اسست على معصيه رسول الله صلى الله عليه وسلم زواجر എന്ന കിതാബിൽ ഇബ്നു ഹജർ ഹൈതമി തന്നെ ഉദ്ധരിക്കുന്നു. എന്താ പറഞ്ഞത്? ഖബറുകൾക്ക് മീതെയുള്ള ആരാധനാ സ്ഥലങ്ങൾ, ഖബറുകൾക്ക് മീതെ പടുത്തുയർത്തിയ കുബ്ബകൾ പൊളിച്ചു നീക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. അത് നാളെ പൊളിക്കാം, അടുത്ത കൊല്ലം പൊളിക്കാം എന്ന് മാറ്റി വെക്കാൻ പാടില്ല. കാരണം എന്താ? റസൂലിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി മസ്ജിദുൽ ഹിറാർ എന്ന പള്ളി ഉണ്ടാക്കിയ മുനാഫിക്കുകളുടെ കള്ളപ്പള്ളി ഉണ്ടല്ലോ, ആ മസ്ജിദുൽ ഹിറാറിനേക്കാൾ ഇസ്ലാമിക സമുദായത്തിന് ഉപദ്രവകരമാണ് ഖബറുകൾക്ക് മീതെയുള്ള കുബ്ബകൾ. കാരണം അത് റസൂലുള്ളയെ എതിർക്കുന്നതിന്റെ മേലാണ് അസ്ഥിവാരമിട്ടിട്ടുള്ളതെന്ന് ഇബ്നു ഹജർ ഹൈതമിയാണ് പറഞ്ഞിട്ടുള്ളത്. ഖബർ കെട്ടിപ്പടുക്കൽ പൊതുസ്ഥലത്താണെങ്കിൽ ഹറാമാണെന്നും അങ്ങനെ വല്ലവരും കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കൽ ഫർളാണെന്നും ആ കാര്യത്തിൽ സാലിഹിന്റെ ഖബറെന്നോ ആലിമിന്റെ ഖബറെന്നോ അഹ്ലു ബൈത്തിന്റെ ഖബറെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലെന്നും ഫതാവുൽ കുബ്രയിൽ ഹൈതമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തവസ്സുലിനും ഇസ്തിഗാസക്കും റസൂലുള്ളാന്റെ മാതാപിതാക്കളെ രക്ഷിക്കാനുമൊക്കെ ഹൈതമിയുടെ വാചകം പിടിച്ചുകൊണ്ട് മുക്രയിടുന്ന പേരോടിനോട് ഞാൻ ചോദിക്കട്ടെ, ഷാഫിഹി മദ്ഹബ് എന്താ? ഖബറുകൾക്ക് മീത കുബ്ബ ഉണ്ടാക്കാമെന്നാണോ? മഹാന്മാരെ ഖബറുകൾക്ക് മീത കുബ്ബ ഉണ്ടാക്കിയിട്ട് പൊളിക്കാൻ പാടില്ലെന്നാണോ? മഹാന്മാരുടെ കുബ്ബയുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുബ്ബ പെടുകയില്ലേ? ആ കുബ്ബ പൊളിക്കണമെന്ന് ലോകത്തൊരു പണ്ഡിതനും ഫത്വ കൊടുത്തിട്ടില്ലേ? എന്നെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിൽക്കാലത്തുണ്ടായ ആ കുബ്ബ അത് പൊളിച്ചു നീക്കണമെന്ന് വാസ്തവത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് സൗദി രാജാവ് സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്തത്? കുറെ ആളുകളെ ഈ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ച് റസൂലുള്ളാന്റെ ഖബർ പൊളിക്കുന്നോന്ന് പ്രൊപ്പഗണ്ട ഇറക്കും, അവർ സൗദി കോൺസുലേറ്റ് മുമ്പിൽ തീ കൊളുത്തിയും മറ്റും ആത്മഹത്യ ചെയ്യും, അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങളെ രക്തം ചിന്തുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുമെന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തൽക്കാലം അവിടെ നിൽക്കട്ടെ, അവിടെ യാതൊരു തരത്തിലുള്ള ആരാധനയും നടക്കുന്നില്ല, ആ കുബ്ബയെ പിന്നെ പൂജിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. മദീന പള്ളിയുടെ ഫോട്ടോയില് ആ കുബ്ബ ഇങ്ങനെ തെളിഞ്ഞു കാണാം, അത്രയും വലിയ ഒരു കുബ്ബയാണത്. പക്ഷേ നമ്മളെ നാട്ടുകാരൻ അഷ്റഫ് സഖാഫി കടവത്തൂര് പേരോടിന്റെ പ്രസംഗത്തിന് ഇവിടെ സ്റ്റേജിൽ ഇരുന്നിരുന്ന വ്യക്തി മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന പുസ്തകത്തിൽ ഒരു ഭയങ്കര തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആ തട്ടിപ്പ് ഞാൻ കടവത്തൂരിന്റെ അങ്ങേ തലക്കൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വീടിനടുത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ, താബിഉകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല.
പ്രത്യുത അതിന് കേടുവന്നപ്പോൾ സഹാബികളും താബികളും ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ റിപ്പയർ ചെയ്യുകയും പുതുക്കിപ്പണിയുകയുമാണ് ചെയ്തിരുന്നത്. ശുദ്ധ നോണ 678 ഉണ്ടാക്കിയത് എങ്ങനെയോ സഹാബികൾ പുതുക്കിപ്പണിയ. 110 അവസാനത്തെ സഹാബി മരിച്ചില്ലേ? 500 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച സഹാബികളും താബികളൊക്കെ തിരിച്ചു വന്നിട്ടാ അത് പുതുക്കിപ്പണിതത്. കളവെഴുതുമ്പോളേ, കളവെഴുതുമ്പോ സൂക്ഷിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു പച്ച കളവ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അയാളുടെ നാട്ടിൽ വെച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അയാള് നിഷേധിക്കട്ടെ, അയാള് നിഷേധിക്കട്ടെ, നിഷേധിക്കാൻ അയാൾക്ക് സാധിക്കുമോ എന്നറിയാമല്ലോ. ഇനി ഇത് മാത്രമല്ല, ഞാന് എന്റെ മുമ്പിൽ വെച്ചിട്ട് മുസ്ലിയാക്കന്മാര് ചോദിച്ചപ്പോ അതിന് കൊടുത്ത കൃത്യമായ മറുപടി, എന്നിട്ട് അതിന് കാമ എന്ന് മിണ്ടാൻ അവർക്ക് സാധിച്ചോ? 4 വർഷം മുമ്പാണ് മണ്ണാർക്കാട് സംവാദം നടന്നത്. 200 മുഖാമുഖം നടത്തി, ഡമ്പ് കാണിച്ചിട്ട് ഞങ്ങളെ മുമ്പിൽ വന്ന അലവി സഖാഫിയുടെയും അതുപോലെ തന്നെ സുലൈമാൻ സഖാഫിയുടെയും AP മുഹമ്മദ് ഉസ്യാരുടെയും മുമ്പിൽ വെച്ച് ഇത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും ലജ്ജയില്ലാതെ അത് പുലമ്പി നടക്കുകയാണ്. മണ്ണാർക്കാട് സംവാദത്തില് രോമാഞ്ചമുണ്ടാക്കുന്നതെന്ന് ഞങ്ങളുടെ പ്രവർത്തകർ പറയുന്നു. തങ്ങളുടെ പച്ചക്കുപ്പ തച്ചി തകർക്കണമെന്ന് പറഞ്ഞ ഈ സക്കരിയ സലാഹി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് മുജാഹിദുകളോടും മുസ്ലിമീകളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു, 7 ചോദ്യത്തിന് മറുപടിയില്ല. 8-ാമത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുഴുജിത്ത് കറാബത്തിന്റെ അടിസ്ഥാനത്തിൽ അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണെന്ന് ഏതെങ്കിലും അംഗീകൃത സ്വഹാബിവര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വയമെങ്കിലും സ്വഹാബി പറഞ്ഞിട്ടുണ്ടോ? അംഗീകൃത സ്വഹാബി, അംഗീകൃത പണ്ഡിതൻ എന്നാണ് ഞാൻ ചോദിക്കാൻ കരുതുന്നത്. അത് സ്വഹാബി ആക്കിയതുകൊണ്ടാണ് ഞാൻ ആ പദം പോണം. സ്വഹാബി പറഞ്ഞിട്ടുണ്ടോ? സഹാബികളുടെ കാലത്ത് മഹാന്മാരെ വിളിച്ചു തേടുന്ന ഒരൊറ്റ മുസ്ലിമും ഇല്ല. അതുകൊണ്ട് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മുസ്ലിങ്ങളോട് ശിർക്കാണെന്ന് പറയേണ്ട പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത പ്രശ്നത്തിന് മസാല പറയാം. ഞങ്ങളെ ഫുഖഹാക്കളെ മാതിരി അല്ലേ, ഒരാൾ മരിച്ചു എന്നിട്ട് അയാൾ തന്നെ നൊട്ടുപോയി കുളിച്ചു, ഇങ്ങനെയൊക്കെ മസാല അല്ലേ? അങ്ങനത്തെ മസാല പറയല്ല ആ പണി. എല്ലാ സഹാബികൾക്ക് ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചിരുന്നത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ഇവിടെ വിഷയാവതരണത്തിലും പറഞ്ഞു, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖത്താബി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇത് തെളിവുദ്ധരിച്ചത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരിയിൽ നിന്നാണ്. അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു, ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു സഹാബി പറയണം. സഹാബികളുടെ കാലത്ത് നിങ്ങൾ ഇന്ന് ഈ പറയുന്നത് പോലെ മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ? എന്നാലല്ലേ അത് ശിർക്കാണെന്ന് പറയേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു പുതിയ വിധേയത്ത് ഉണ്ടാക്കിയിട്ട് ആ വിധേയത്ത് പിന്നെ തെറ്റാണെന്ന് അന്ന് പറഞ്ഞോ? അന്ന് വിധേയത്തില്ലല്ലോ, അന്ന് വിധേയത്ത് ഉണ്ടാകുമ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൗലിദ് 4 ഇമാമിയങ്ങൾ ഹറാമാന്ന് പറഞ്ഞോ? അല്ല, ഇമാമികളത്തെ മൗലിദ് ഉണ്ടോ? അതുകൊണ്ട് ഈ തരത്തിലുള്ള ബാലിശമായ ചോദ്യങ്ങൾ, ചോദ്യം മൂപ്പരിക്ക് തീർന്നു, മൂപ്പരിക്ക് ഇപ്പോ ഏതൊക്കെയോ ബാലിശമായത്, അപ്പൊ ഇവിടുന്ന് പഠിച്ചിന് സഹാബി അത് മാറിയൊന്നും സംശയം. ആചാതി കളിയുണ്ടെന്ന് കാര്യല്ല, സഹാബി പറഞ്ഞതാണ് ഇപ്പോ ഉപരിക്ക് തെളിവ്. ഖുർആൻ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ? ഖുർആനും സുന്നത്തും കിട്ടാത്ത വിഷയത്തിനാണ് നമ്മൾ ഇജ്മാവും ഖിയാസ് ഉദ്ധരിക്കേണ്ടത്. നിർവചനമല്ല വേണ്ടത്, വിശദീകരണമാണ്. ഉപരിചാര നിർവചനം നമ്മളെയൊക്കെ അല്ലാന്നാ. കുറെ കാലമായി ശിർക്കിന്റെ നിർവചനം കൊട്ടപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, അവിടുന്ന് ചോദിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ വളവൽ മഅബൂദിയ്യത്ത് ഫീ ഗൈരില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ അത് വേണ്ട, ഉപരിക്ക് ഇപ്പൊ വിശദീകരണ വേണ്ട. പ്രാർത്ഥനയുടെ വിശദീകരണം, പ്രാർത്ഥനയുടെ നിർവചനം ചോദിച്ചു, പൈജോലിയിൽ നിന്നും ധരിച്ചു, അപ്പൊ പിന്നെ വിശദീകരണമാണ് വേണ്ടത്. ആര് വിശദീകരിക്കണം? ഞങ്ങൾ വിശദീകരിച്ച ഞങ്ങൾ സമ്മതിക്കോ? പിന്നെ ഞങ്ങൾ മുജ്തഹിദുകളാണെന്ന മൂപ്പര് നേരത്തെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. മുത്തബികളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മുജ്തഹിദാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. നിങ്ങൾ മുഖല്ലിദുകളാണെന്ന് പറയുകയും മുജ്തഹിദ് ചമയുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടതാണെന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ സ്വന്തം വക ഇജ്തിഹാദാണ്. ഇജ്തിഹാദിന്റെ വാതിൽ അടച്ചു എന്ന് പറയുകയും എന്നിട്ട് മൂരി പിഞ്ഞാള കടയിൽ കയറിയതുപോലെ ഇജ്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ചവിട്ടി പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജ്തിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ്. ആ ഇജ്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. നിങ്ങൾ വയർക്കും, ഇനിയും വയർക്കും, വയർത്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും 2 ദിവസം ഉറക്കം വരൂല. കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖം എന്ന പ്രകടനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് ഇവിടെ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ മൂപ്പര് പറയാണ് പച്ചക്കുപ്പ തകർക്കണമെന്ന് പറഞ്ഞ ആളാണ്. പറഞ്ഞിട്ടത്തൊന്നും പച്ചക്കുപ്പ സഹാബികളിട്ടുണ്ടാക്കിയതാണ്.
കലാമൂൻ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ ഹുജറാത്തുകൾക്ക് മേലെ ഒരു കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. അഞ്ചാറ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ ഉണ്ടാക്കിയ കുബ്ബക്ക് അത് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? അത് തകർക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരും കൊത്തു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഞങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം, അത് ഒരു മര്യാദയാണ്. നമ്മൾ മുഖാമുഖിക്കുമ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മറ്റു ഹുജറാത്തുകളും അതിന്റെ എത്രയോ മീതെ ഒരു പച്ചക്കുപ്പ പിൽക്കാലത്ത് ഉണ്ടാക്കി ആ കുപ്പ ഒഴിവാക്കി ആ വീട് അതുപോലെ നിലനിർത്തണം എന്നാണ് സലഫി പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. അബ്ദുല്ലജീദ് രാജാവ് അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വേറെ കുറെ ആളുകൾ നബിയുടെ ഖബർ പൊളിക്കുന്നു എന്ന് ദുഷ്പ്രചാരണം നടത്തി സൗദി അറേബ്യയിലുള്ള സൗദി അറേബ്യയുടെ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ ഷഹീദാകാൻ നിന്നപ്പോ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട് അത് പൊളിക്കണ്ട എന്ന് വിചാരിച്ചവർ ബാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം അത് ഞാൻ പറഞ്ഞപ്പോഴാണെന്നോ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് റസൂലുള്ളാന്റെ ഖുബ്ബയാണ്, റസൂലുള്ളാന്റെ ഖബറിനുള്ള ഖുബ്ബയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, റസൂലുള്ളാന്റെ ഖബറിനുള്ള ഖുബ്ബ സഹാബികൾ ഉണ്ടാക്കിയതല്ല, താബിഈങ്ങളും താബിഈ ഉണ്ടാക്കിയതാ, പിൽക്കാലത്ത് ഏതോ ഈജിപ്ഷ്യൻ രാജാവ് ഉണ്ടാക്കിയതാണ്. അതെന്ത് തെളിവ്? അതാണ് ഇസ്ലാമിൽ തെളിവ്. എന്നാ നിങ്ങൾ അത് തകർക്കണ്ടേ, നിങ്ങൾ വഹാബിയുടെ ഗവൺമെന്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വഹാബിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഞങ്ങൾക്ക് കേരളം നിർത്തുന്ന മുജാഹിദീൻ അല്ലല്ലോ അവിടുത്തെ ഭരണം, ഞങ്ങളോട് പൊളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൊളിക്കാൻ കഴിയോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് അതിന്റെ സാഹചര്യം. കുറേ കാലങ്ങളായിട്ട് നബിയുടെ കുപ്പ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഉണ്ടാകുന്നു തോന്നും. കലാബൂൻ എന്ന ഈജിപ്ഷ്യൻ രാജാവ് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്, ഇത്ര 500 പിൽക്ക് ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കേണ്ട വിഷയമില്ല. കണ്ടോ, എ പി മുഹമ്മദ് മുസ്ലിയാര മുമ്പിലുള്ളത് അലവി സഖാഫിയാണ് ചോദ്യം ചോദിച്ചത്. ഇതിനുശേഷം കാമ എന്നതിനെ കുറിച്ച് മിണ്ടാൻ പറഞ്ഞിട്ട് പറ്റിയോ? എന്താ ചോദിച്ചത് അറിയോ? നിങ്ങൾ എന്താ ഇത് പൊളിക്കാത്തത്? ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ജാറുണ്ടാക്കാനുള്ള തെളിവ് അപ്പച്ചക്കുമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ തെളിവാകുക? ഖുർആനിലില്ല, ഹദീസിലില്ല, പിന്നെ സഹാബത്തിന്റെ അമലും അവരെ ഇജ്മാവാണെങ്കിൽ അത് തെളിവാക്കായിരുന്നു. സഹാബികൾ ഉണ്ടാക്കിയതല്ലോ അത്, 600 രേഷ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ എഴുതിയില്ലേ, അത് ദീനിൽ തെളിവാകുമോ? ഉത്തമ 100 കഴിഞ്ഞ് പിന്നെയും 300 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പിന്നെ അടുത്ത പ്രസംഗത്തിൽ മുസ്ലിയാരെ ചോദ്യം, ഞങ്ങൾ എന്താ പൊളിക്കാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കും, നിങ്ങൾ വഹാബി ഗവൺമെന്റ് പലതും പൊളിച്ചല്ലോ. ഞാൻ പറഞ്ഞു, ഞങ്ങളോട് പൊളിക്കാത്ത നിങ്ങൾ സൗദി പോയിട്ട് ചോദിക്കി, ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്കാണോ അവിടുത്തെ ഭരണം എന്ന് ഞാൻ ചോദിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ പൊളിക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാ ഞങ്ങൾ പിറ്റേന്ന് പൊളിക്കും. അതിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ 2-3 വട്ടം മറുപടി പ്രസംഗത്തിൽ വന്നിട്ടുള്ള ഒരു വാചകമാണത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ റസൂലുള്ളാന്റെ ഖബറിന് മീതുള്ള കുബ്ബ പൊളിക്കണോ എന്നിങ്ങനെ പ്രചാരണം നടത്തിയതല്ല. മുസ്ലിയാക്കന്മാർ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് അവർ പൊളിക്കാത്തതെന്ന് വെല്ലുവിളിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന് മീത് ഉണ്ടാക്കിയ കുബ്ബ, ചില രാജാക്കന്മാർ ആയിരക്കണക്കിന് ദീനാണ് ചെലവഴിച്ചുണ്ടാക്കിയ കുബ്ബ പൊളിച്ചു നീക്കണമെന്ന് ഫത്വ കൊടുത്തത് ഷാഫി മതബിലെ പണ്ഡിതന്മാരല്ലേ എന്ന് പലയിടത്തും ഞാൻ ഇത് ചോദിച്ചിട്ട് അതിനെ കുറിച്ച് മിണ്ടുകിട്ടില്ല. പേരോട് മിണ്ടണം, പേരോടിനെ തന്നെ കൊണ്ടുവന്ന് ഇതിന് വ്യക്തമായ മറുപടി ഈ നാട്ടുകാർക്ക് ലഭിക്കണം. പലയിടത്തും ഇയാൾ മുങ്ങി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട് പാച്ച കള്ളം പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താൻ വലിയ ആളാ എന്ന് ഞെളിഞ്ഞു നടക്കുകയാണല്ലേ? വിടുകയില്ല, പേരോട് വിടുമെന്ന് വിചാരിക്കേണ്ടതില്ല. വ്യക്തമായി ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം അതിനെ നേരിടുക തന്നെ ചെയ്യും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണിത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. പാച്ച കള്ളം പറഞ്ഞ വിടുമെന്ന് വിചാരിക്കേണ്ട, എത്ര റൗണ്ടും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂപ്പർക്ക് ഇപ്പൊ നാദാപുരത്ത് അത് പിന്നെ ഹുസൈൻ സലഫി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, വേഗം പ്രസംഗിച്ചിട്ട് സീഡിൽ 6 കഴിഞ്ഞിട്ട് അറക്കുക. ചോദിച്ചാ പറയാ, ഞാൻ വേഗം പ്രസംഗിച്ചല്ലോ. ഇത് ഷാർജിന്നൊന്നും വരണ്ട, എരഞ്ഞിങ്കി എന്ന് വന്നാ മതി, പേരോടിനും അധികം ദൂരല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ആശയങ്ങൾ മാറ്റിരച്ചു നോക്കാൻ ഒരവസരം ഇവിടെ കൈവന്നിരിക്കുകയാണ്. അൽഹംദുലില്ല, മണ്ണാർക്കാട് സംവാദത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ പേരോട് അവസരമുണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും മണ്ണാർക്കാട് സംവാദം എന്ന് കേട്ടാ ഞെട്ടും. അതിനുശേഷം പേരോടിറങ്ങി, പേരോടിറങ്ങിട്ട് എന്താ വിഷയത്തിലേക്ക് വരികയില്ല. വിഷയത്തിലേക്ക് വന്നാ മൂപ്പർക്ക് അറിയാ അത് സ്വാഭാവികമായും മണ്ണാർക്കാട് ആവർത്തിക്കുമെന്നറിയാം. വിഷയത്തിന്റെ പുറത്ത് വാക്കുമ്മ പിടിച്ച് തൂങ്ങിയിട്ട് അതുമ കടന്ന് ഉരുണ്ടിട്ട് ഒച്ചയിട്ടിട്ട് ജയിക്കലാണ് മൂപ്പര ഉദ്ദേശം. പക്ഷെ ഒച്ചയല്ല ജയമെന്ന് നിഷ്പക്ഷമതികൾക്കറിയാം. കൂടെയുള്ള ആ കൗമിന് എന്തെങ്കിലുമൊക്കെ ഒച്ചയും ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ടായാൽ മതി, അങ്ങനത്തെ കൗമിനെ കുറച്ചു കാലം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും.
പിന്നെ ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് പുറത്തുള്ള റൗളയിൽ അതാ ഇസ്തിഹാസ എഴുതി വച്ചിരിക്കുന്നു, ഖസീദത്തുൽ ബുർദ എഴുതി വച്ചിരിക്കുന്നു. സൗദി ഗവൺമെന്റ് ആ ഇസ്തിഹാസ തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇതേ പേരോട് പ്രസംഗിക്കാറുണ്ട്. വാസ്തവത്തിൽ എന്നാണ് അവിടെ ചില കവിതകൾ എഴുതി വെച്ചത്? അത് സുന്നത്ത് മാസികയിൽ തന്നെ പറയുന്നത് കേട്ടോളൂ. ഹിജ്റ 1265 ശേഷം ഇസ്ലാമിക കലകളോടുകൂടി പൂർണ്ണ രൂപം കൊടുത്തത് തുർക്കി ഭരണകാലത്തായിരുന്നു, ഭരണകർത്താക്കളായിരുന്നു. കലാ നൈപുണ്യം ഉണ്ടായിരുന്ന അവർ പള്ളിയിൽ ഇന്ന് കാണുന്ന മുന്നിലെ പള്ളി സൂറത്തുൽ ഫത്ഹും അസ്മാഉൽ ഹുസ്നയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാമങ്ങളും ഖസീദത്തുൽ ബുർദയും ഉല്ലേഖനം ചെയ്യുകയുണ്ടായി. കണ്ടോ, അപ്പൊ ഖസീദത്തുൽ ബുർദയും ശിർക്കൻ വരികൾ എഴുതി വെച്ചെന്ന 1265, ഇതിപ്പോ 1400 ആയിട്ടുള്ളൂ. വെറും 200 കൊല്ലം മുമ്പ് തുർക്കികൾ എന്ന ലോക ഖുറാഫികൾ അവിടെ ഭരണം നടത്തിയപ്പോ അവരെഴുതി വെച്ചതാ. കണ്ടോ, അപ്പൊ ഇതൊക്കെ ഞങ്ങള് നിങ്ങളെ പ്രസിദ്ധീകരണങ്ങൾ ഉദ്ധരിച്ച് തന്നെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, സി പി സലീമിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സമ്മേളനത്തോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സി ഡി ആളുകളിൽ അത് വളരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് പേരോടും കൂട്ടരും അത് തന്നെ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രത്യേക മറുപടിയും തയ്യാറാക്കി വന്നിട്ടുള്ളത്. അദ്ദേഹം സി പി സലീം പറയുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ ഏത് വിശ്വാസിക്കും ഏത് മനുഷ്യനും അവകാശമുണ്ട്. ഒരിടയാളന്റെ ആവശ്യമില്ല, ഇടയാളൻ വേണം, ആ ഇടയാളൻ റെക്കമെൻഡ് ചെയ്യണം, എന്നാലേ അല്ല സ്വീകരിക്കൂ എന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. ആ ഭാഗത്ത് റെക്കമെൻഡ് എന്ന വാക്ക് പിടിച്ചിട്ട് എത്ര സമയമാണ് പേരോട് പ്രസംഗിക്കുന്നതെന്നറിയോ? ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. വാക്കിൽ കടിച്ചു തൂങ്ങുന്ന അദ്ദേഹത്തിന്റെ ആശയ ദാരിദ്ര്യം ഞാൻ നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടുത്തരാം, ഒന്ന് കേൾപ്പിക്കും. അല്ലാഹു നമ്മളുമായിട്ട് വളരെ അടുത്താണ്, അവിടെ അടുത്തവനോട് റെക്കമെൻഡ് വേണ്ട, അടുത്തവനോട് റെക്കമെൻഡ് വേണ്ട, പിന്നെയോ അല്ലാഹനല്ലാതെ വിളിക്കാനും പാടില്ല, അല്ലല്ലാത്തവനെ വിളിക്കാനും പാടില്ല. അത് രണ്ടും കേൾപ്പിച്ചിട്ട് അമ്പിയാക്കള മാർഗം എന്താണെന്ന് ഖുർആൻ ഉദ്ധരിച്ചിട്ട് ഞാൻ പറയാം, ഒന്ന് വെച്ചു കൊടുക്കുമോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയേ വിളിക്കാൻ പറ്റൂ, അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനേ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യൻ. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൻ അവൾ ഇലാഹാക്കി. അപ്പോ അല്ലാഹുവേ എന്നല്ലാതെ, റബ്ബേ എന്നല്ലാതെ, നബിയേ എന്ന് വിളിച്ചാൽ ഇലാഹാക്കലാക്കി. ഇത് നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കി. ഒരു ഒന്ന് കൂടി കപ്പിച്ചേരാ, ഇയാള് പറയുന്നത് അല്ലാഹ് നമ്മളേറ്റ് വളരെ അടുത്തവനല്ലേ, പിന്നെ അടുത്തവനിലേക്ക് റെക്കമെൻഡ് വേണോ? അത് കൂടി ഒന്ന് കേൾക്കട്ടെ. എന്ത് ഞാൻ അമ്പിയാക്കള പാത എന്താന്ന് നമുക്ക് നോക്കാം. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹു ആകുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെൻഡ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് റെക്കമെൻഡ് വേണോ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. കേട്ടില്ലേ? കേട്ടു, ഞങ്ങൾക്ക് മനസ്സിലായി. അതിനപ്പുറവും ഇപ്പുറവും കേട്ടാൽ അതിൽ യാതൊരു അപകടവും ഇല്ല. അദ്ദേഹം പറഞ്ഞ റെക്കമെൻഡ് എന്താണ്? ഇടയാളന്മാരെ വെക്കണം, ആ ഇടയാളന്മാരെ റെക്കമെൻഡ് ഉണ്ടായാലേ അല്ല സ്വീകരിക്കുള്ളൂ. ആ റെക്കമെൻഡിനാണ് അദ്ദേഹം എതിർത്തത്. അത് ഞങ്ങളൊക്കെ ഇവരെ വിളിച്ച് തേടുന്നത്, ബദരീങ്ങളെയും അമ്പരത്തങ്ങളെയൊക്കെ വിളിക്കുന്നത് അവരൊന്നും ലോകത്തിന്റെ സിട്ടാക്കൾ എന്ന നിലക്കല്ല, അവരൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന മഹാന്മാരാണ്, നമ്മളൊക്കെ പാപികളല്ലേ, നമുക്ക് നേരിട്ട് അള്ളാഹിനോട് ദ്വാർക്കാൻ അവകാശമുണ്ടോ? അപ്പൊ നമ്മൾ നമ്മളെ കാര്യങ്ങളെ കമ്പിയാക്കള ഉലിയാക്കള സ്വാലിഹ്യങ്ങൾ സുഹദാക്കള് പോലോത്തവരോട് പറഞ്ഞിട്ട് അവർ നമ്മളെ കാര്യം അള്ളാഹുവിലേക്ക് എത്തിക്കുക. അവർക്ക് അള്ളാഹുവിൽ സ്ഥാനമുണ്ട്, അവരെ റെക്കമെൻഡ് അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവരോട് കാര്യം പറഞ്ഞാൽ മതി, ഡയറക്റ്റ് ആയിട്ട് അള്ളാഹിനോട് പറയേണ്ടതില്ല. അതിനെയാണ് അദ്ദേഹം ഗണ്ണിച്ചത്.